സ്വർണ്ണാഭരണം കണ്ട് രേഷ്മയുടെ കണ്ണു മഞ്ഞളിച്ചില്ല. മകന്റെ സ്കൂൾ പ്രവേശനത്തിന് വേണ്ടി കരുനാഗപ്പള്ളി സർക്കാർ സ്കൂളിലെത്തിയതായിരുന്നു രേഷ്മ എന്ന വീട്ടമ്മ. പ്രവേശന നടപടികൾ കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ സ്കൂൾ മുറ്റത്ത് നിന്ന് സ്വർണ്ണമാല ലഭിച്ചു. അഡ്മിഷൻ എടുത്ത് തിരിച്ചു പോകുന്ന വഴിക്കാണ് സ്കൂളിന്റെ ഫ്രണ്ടിൽ നിന്ന് താഴത്തെ എന്തോ കിടക്കുന്നത് പോലെ തോന്നി. ജസ്റ്റ് നോക്കി, അപ്പൊ ഒരു ലോക്കറ്റാണ് ഫസ്റ്റ് കണ്ടത്. അതിനുശേഷം പിന്നെ നോക്കിയപ്പോ മാലയും കിടക്കുന്ന കണ്ടു. പിന്നെ അതെടുത്തപ്പോ പപ്പ ആണ് പറഞ്ഞത് ഗോൾഡ് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ടീച്ചറിനെ കൊണ്ട് അഡ്മിഷൻ എടുത്ത ടീച്ചറിനെ തന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. കളഞ്ഞു കിട്ടി സ്വർണ്ണമാല സ്കൂൾ അധികൃതരെ ഏൽപ്പിച്ച് രേഷ്മ മടങ്ങി. തൊട്ടുപിന്നാലെ മാല അന്വേഷിച്ച് സ്കൂളിൽ നടന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത അധ്യാപിക എത്തി. മാലയുടെ അടയാളങ്ങൾ പറഞ്ഞതോടെ സ്കൂൾ അധികൃതർ അത് കൈമാറി. അധ്യാപിക പുതിയകാവ് സ്വദേശിനി നിസ സലീമിന് 1.5 പവന്റെ സ്വർണ്ണമാല തിരികെ കിട്ടിയതിന്റെ സന്തോഷം ഒരു വലിയ നഷ്ടം ആയി മാറിയേക്കാവുന്ന മാല എനിക്ക് വീണ്ടും കിട്ടിയത് അവരുടെ സത്യസന്ധമായ പ്രവർത്തനത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ അമ്മ മകന് എന്നും ഒരു മാതൃകയാകാൻ കഴിഞ്ഞതിൽ അത് കണ്ടതിൽ ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. മറ്റുള്ളവന്റെ സ്വത്ത് സ്വന്തമാക്കാൻ മനസ്സ് വെക്കാത്ത രേഷ്മയെ അധികൃതർ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി. ആ സത്യസന്ധതയ്ക്ക് ആദരവും നൽകി. മാതൃഭൂമി ന്യൂസ് കൊല്ലം. കണ്ണൻ നായരാണ് നമ്മുടെ കൂടെയുള്ളത്. കണ്ണൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും രേഷ്മ ഒരു മാതൃക തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. ഒപ്പം തന്നെ ഏറ്റവും അവസാനം രേഷ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ടപ്പോഴാണ് ആ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ അവർ തന്നെ പറയുന്നുണ്ട്. ഒരമ്മ എന്ന നിലയിൽ, ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ, അവർക്കെല്ലാം മാതൃകയാകുന്ന നിലയിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് കേൾക്കുമ്പോഴും നമുക്കും ഒരു അഭിമാനം തോന്നുന്നുണ്ട്. പറയൂ രേഷ്മയെക്കുറിച്ച്. മറ്റൊരാളുടെ ഒരു സമ്പാദ്യവും തനിക്ക് വേണ്ട, അത് എന്തു തന്നെ ആയാലും തന്നെ തനിക്കത് ഉതകില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് രേഷ്മ എന്ന് പറയുന്ന വീട്ടമ്മ. മകൻ്റെ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. അഡ്മിഷൻ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി അതിനുശേഷം അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതേ കിടക്കുന്നു ഒരു സ്വർണ്ണമാല. ആ സ്വർണ്ണമാല കയ്യിൽ കിട്ടി, പെട്ടെന്ന് തന്നെ അത് എടുത്തു സ്കൂളിലെ ആ പ്രധാന അധ്യാപകൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, സാർ ഇതുപോലെ ഒരു മാല കളഞ്ഞു കിട്ടിയിരിക്കുന്നു, അത് ആരുടെയാണെന്ന് അറിയില്ല, എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് ആരെങ്കിലും അവകാശികൾ വരികയാണെങ്കിൽ സാർ അവർക്ക് കൈമാറുക, അല്ലെങ്കിൽ സാർ പോലീസിന് എന്താണെന്ന് വെച്ചാൽ കൈമാറുക എന്നുള്ള കാര്യം പറഞ്ഞു. അവർ അവരുടെ സാധാരണയുള്ള ഒരു കർത്തവ്യം നിർവഹിച്ചു, അവർ തിരിച്ചുപോയി. പിന്നീട് അവർക്ക് ഒരു അനുമോദനം ലഭിക്കുമെന്നോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഈ ഇത്തരം ഇപ്പോൾ നമ്മൾ സംരക്ഷണം ചെയ്ത വാർത്ത വരുമെന്നുപോലും അവർ കരുതിയതില്ല. പക്ഷേ ആ സ്കൂൾ അധികൃതർ ഇങ്ങനെ മാലയുമായിരിക്കുന്ന സമയത്ത് തന്നെയാണ് മറ്റൊരു അധ്യാപിക നിസ എന്ന് പറയുന്ന പുതിയാവ് സ്വദേശിയായിട്ടുള്ള അധ്യാപിക അവിടേക്ക് എത്തുന്നു. കാര്യം അവർ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ഭാഗം എല്ലാ വർഷവും സ്കൂൾ തുറക്കത്തിന് മുന്നാടിയായി ടീച്ചർമാർക്ക് നൽകുന്ന ഒരു പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ആ സ്കൂളിലെത്തിയതായിരുന്നു. അവിടെ വെച്ചാണ് അവരുടെ 1.5 പവന്റെ സ്വർണ്ണമാല നഷ്ടമാകുന്നത്. പെട്ടെന്ന് ആ സ്കൂളിലേക്ക് വന്ന് അവിടെ എങ്ങാനും കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. പെട്ടെന്ന് ഈ അന്താളിച്ച് വരുന്ന ഈ അധ്യാപികയെ കണ്ടുകൊണ്ട് പ്രധാന അധ്യാപകൻ ചോദിച്ചു, എന്താ സംഭവമെന്ന് ചോദിക്കുന്നു. ഒരു മാല നഷ്ടമായി എന്ന് പറഞ്ഞു. അന്നേരം മാലയുടെ അടയാളങ്ങൾ പറയാൻ പറയുന്നു, കൃത്യമായ അടയാളങ്ങൾ പറയുന്നു. ആ മാല തിരിച്ച് ഈ അധ്യാപികയ്ക്ക് കൈമാറുന്നു. അവിടെ കൊണ്ടും ഈ സ്കൂൾ അധികൃതരുടെ ഒരു നല്ല മനസ്സ് അവസാനിച്ചില്ല. അവർ രേഷ്മ എന്ന് പറയുന്ന ആ വീട്ടമ്മയെ തിരിച്ച് വീട്ടിലെ ഈ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി. അതിനുശേഷം അവർക്ക് ഒരു ആദരവ് നൽകുകയാണ്, അവർ കാണിച്ച സത്യസന്ധതയ്ക്ക് നല്ല ഒരു ആദരവ് നൽകുകയാണ്. അപ്പോഴും രേഷ്മ എന്ന് പറയുന്ന സ്ത്രീ പറയുന്നു, അത് എനിക്ക് ആദരവ് നൽകേണ്ട ഒരു കാര്യമൊന്നുമില്ല, കാര്യം ഞാൻ മറ്റുള്ളവരുടെ ഒരു പണമോ മറ്റു കാര്യങ്ങളോ ആഗ്രഹിക്കുന്നില്ല എന്നത് മാത്രമാണ്. അത് ആർക്കാണോ അവകാശം, ആരുടെയാണോ, രേഷ്മ മാതൃകയാണ് എന്ന് നമ്മൾ പറയുന്നത്.